ഹേ ഗൈസ്, പ്രൊഡക്ടിവിറ്റി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റീവ് ആപ്സ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കാമെന്ന് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മളൊരു മോർണിംഗ് റുട്ടീനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ശരിക്കും ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് വർക്കിംഗ് ആണെന്നും എൻ്റെ ലൈഫ് ഡ്രാസ്റ്റിക്കായിട്ട് ചേഞ്ച് ചെയ്ത ഒരു മോർണിംഗ് റുട്ടീനാണ്. ശരിക്കും ഈ ഒരു ലെവലിലേക്ക് എൻ്റെ മോർണിംഗ് റുട്ടീൻ, അതായത് എണീറ്റതിന് ശേഷം ഉള്ള ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മാറ്റിയ സമയത്ത് ഭയങ്കരമായിട്ട് എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇത് ആക്ച്വലി ഇത് എൻ്റെതല്ല, ആൻഡ്രി ഹ്യൂബർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ഉണ്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ. പുള്ളിക്കാരൻ ആക്ച്വലി പ്രാക്ടിക്കലി ഉള്ള പല കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ ന്യൂറോ സയൻസിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കുറേ ടൂളുകൾ കൊണ്ടുതരാം. അതായത് കുറച്ച് പ്രൂവൺ ആയിട്ടുള്ള, സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കുറച്ച് ടൂളുകളും ടിപ്പുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു ഇദ്ദേഹത്തിനെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ശരിക്കും എനിക്ക് എന്തെങ്കിലും, ഞാൻ മെൻ്റലി ഡൗൺ ആണ്, ഞാൻ മെൻ്റലി, എനിക്കൊരു മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ മെൻ്റലി മോട്ടിവേഷൻ എന്നൊന്നും ഉള്ള വേർഡ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്, അതല്ല. എൻ്റെ പേഴ്സണൽ സെൽഫ് ഡെവലപ്മെൻറ്റിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ ആൻഡ്രൂ ഹ്യൂബർമാൻ എന്ന് പറയുന്നത്. ശരിക്കും ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി, അഡ്മയർ ചെയ്യുന്ന പേഴ്സൺ. നിങ്ങൾക്കും ഈ ഒരു വീഡിയോ കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ പുള്ളിക്കാരനെ കൂടുതൽ അറിയുന്ന സമയത്ത് മനസ്സിലാവും. എത്ര പേർക്ക് ആൻഡ്രൂ ഹ്യൂബർമാനെ അറിയാമെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൻ്റെയും യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നോക്കാം കേട്ടോ. അദ്ദേഹം ഒരു മോർണിംഗ് റുട്ടീൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മോർണിംഗ് റുട്ടീൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്തപ്പോൾ ഡ്രാസ്റ്റിക്കായിട്ടുള്ളൊരു മാറ്റമാണ് ഞാൻ കണ്ടത്, ഡ്രാസ്റ്റിക്കായിട്ടുള്ള മാറ്റം. ഒന്നാമത്തത്, രാവിലെ എണീറ്റിട്ട് നിങ്ങളൊരു മൂന്ന് കാര്യങ്ങൾ ചെയ്യണം, മൂന്നേ മൂന്ന് കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റാവും. അതായത് രാവിലെ നിങ്ങൾക്ക് രാവിലെ എണീറ്റ് എങ്ങനെയെങ്കിലും പോയി ഇങ്ങനെ ഉറങ്ങിപ്പോയി കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുന്ന ആളല്ലാതെ എനർജറ്റിക് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഒരാളായി മാറും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഒരു വർക്ക് സ്പേസിൽ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, അതാണ് ശരിക്കും ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ആളുകൾ കാണുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാ പേരും കരസ്ഥമാക്കിയിരിക്കേണ്ട ഒരു സ്കില്ലും കൂടിയാണ്. എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ബാറ്ററി ലോ എന്ന് അതിനകത്ത്. യെസ്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്നാണെന്ന് അറിയാമോ, കണ്ണ് തുറന്നുടനെ നേരെ പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങളുടെ ബാൽക്കണി ഉണ്ടെങ്കിൽ ബാൽക്കണിയിലേക്ക് പോവുക, ടെറസ് ഉണ്ടെങ്കിൽ ടെറസിലോട്ട് പോവുക, ഇല്ല മുറ്റമാണെന്നുണ്ടെങ്കിൽ മുറ്റത്തേക്ക് പോവുക. കണ്ണ് തുറന്നുടനെ നിങ്ങൾ കട്ടൻ ചായ കുടിക്കരുത്, ഒന്നും ചെയ്യരുത്. കണ്ണ് തുറന്നുടനെ പുറത്തിറങ്ങി, അതായത് വീട്ടിൻ്റെ അകത്തുനിന്ന് ജനലിൽ കൂടി ഇങ്ങനെ നോക്കാനല്ല പറയുന്നത്, പുറത്തിറങ്ങി നിങ്ങൾ നിൽക്കുക. പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്ത് ഒരു സ്ട്രെസ് ഹോർമോൺ ഉണ്ട്, കോർട്ടിസോൾ. ഈ കോർട്ടിസോളിനെ മൊത്തത്തിൽ ആക്ടിവേറ്റ് ചെയ്യും. കോർട്ടിസോളാണ് നമ്മുടെ ബ്രെയിനിലേക്ക് ഗ്ലൂക്കോസിൻ്റെ ആക്ടിവിറ്റി മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഈ കോർട്ടിസോൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നാച്ചുറലി ഒരു ബൂസ്റ്റ് കിട്ടും മൊത്തത്തിലൊരു. പിന്നീട് നിങ്ങൾക്ക് പോയി കിടന്നുറങ്ങാനും പിന്നീട് അവിടെ നിന്ന് ഉറങ്ങാനും നിങ്ങൾക്ക് ഉറക്കം തൂങ്ങാനൊന്നും തോന്നില്ല. അതാണ് ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത്. അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ ഒരു 10 മിനിറ്റ് നിങ്ങൾ സൺലൈറ്റ് ഉള്ളിടത്ത് സ്പെൻഡ് ചെയ്യണം. ഉറപ്പായിട്ടും സൺലൈറ്റ് ഉള്ളിടത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോപ്പമിൻ ലെവൽ, അല്ലെങ്കിൽ ഡോപ്പമിൻ റിലീസ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ ഡോപ്പമിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു അർജ്, അല്ലെങ്കിൽ ഡ്രൈവ് എന്നൊക്കെ പറയൂലേ, പ്ലഷർ തരിക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റ് അത് നിങ്ങൾ വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രേവിങ്സ് വരുന്ന, കൊതി വരുന്ന സാധനങ്ങൾ ചെയ്യപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് ഈ ഡോപ്പമിൻ്റെയാണ്. ഈ കൊതിയുള്ളതാണല്ലോ നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു വീട് വെക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ട്, അതാണ് നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു ഡോപ്പമിനെ മൊത്തത്തിൽ ഓണാക്കും. ആൻഡ് നിങ്ങളുടെ ഡേയിൽ നല്ലൊരു ബൂസ്റ്റ് ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തത്, എൻ്റെ ലൈഫിൽ ഞാൻ ആക്ച്വലി പലതവണയായിട്ട് ആലോചിച്ചിട്ടുള്ള കാര്യമാണ്, ഞാൻ രാവിലെ എണീറ്റുടനെ കോഫി കുടിക്കും. കോഫി കുടിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ ഇരിക്കുമ്പോൾ എല്ലാം എനിക്ക് ഭയങ്കര എനർജിയാണ്. ഒരു 11 മണി 11:30 12 മണിയാവുന്ന സമയത്ത് ഞാൻ മൊത്തത്തിൽ അങ്ങ് ഇങ്ങനെ കിടക്കും, ഉറങ്ങി കിടക്കും. അതായത് മൊത്തത്തിലുള്ള എൻ്റെ എനർജി ലെവലെല്ലാം ഒരു സെക്കൻഡിൽ സ്വിച്ച് ഇട്ടതുപോലെ പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഇതിന് ആഫ്റ്റർനൂൺ ക്രാഷ് എന്നാണ് പറയുന്നത്. ശരിക്കും ഞാൻ ആലോചിച്ചിട്ടുള്ളതാണ് ഇതെന്താണെന്നുള്ളത്. അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ആൻഡ്രൂ ഹ്യൂബർമാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് അഡിനോസിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കെമിക്കലുണ്ട്. അഡിനോസിൻ എന്ന് പറയുന്ന കെമിക്കല് രാത്രി ബിൽഡ് ചെയ്യപ്പോഴാണ് നിങ്ങൾക്ക് ഉറക്കം വരുന്നത്, മനസ്സിലായോ? ആ അഡിനോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കല് ബിൽഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളത് ആലോചിക്കുക, പലർക്കും പല രീതിയിൽ ഉറക്കം വേണം. എനിക്ക് 5 hours മിനിമം ഉറക്കം വേണം.
മാക്സിമം ഒരു 6 hours, 6 hours മുകളിൽ ഞാൻ ഉറങ്ങില്ല. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ 8 hours ആയിരിക്കാം, 9 hours ആയിരിക്കാം, ആ ഒരു മിനിമം സ്ലീപ്പ് കിട്ടിയില്ല അല്ലെങ്കിൽ ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എണീക്കപ്പോൾ ഈ അഡിനോസിൻ്റെ കുറച്ച് ബിൽഡപ്പ് നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്ത് ബാക്കിയുണ്ടാവും. ഈ അഡിനോസിൻ ബിൽഡപ്പ് ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ കൊണ്ടുപോയി കോഫി കുടിക്കുന്ന സമയത്ത് അതിനെ കവറപ്പ് ചെയ്യുക. ഈ അഡിനോസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ ഈ കോഫി പോയിട്ട് കഫീൻ പോയിട്ട് ഞാൻ നിന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ ആക്ടീവായിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് കൊണ്ടുപോയി കവർ ചെയ്യും. എന്നിട്ട് ഈ കഫീൻ്റെ കിക്ക് അങ്ങ് വിടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു ഉച്ചയാവുമ്പോൾ നിങ്ങളങ്ങ് വീണ്ടും ഉറക്കത്തിലേക്ക് വരും. കാര്യം ഈ കഫേൻ പോയപ്പോൾ ഈ അഡിനോസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റി, മനസ്സിലായോ? ഇതേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെ നിങ്ങളുടെ കോഫി ഡിലേ ചെയ്യുക, കുടിക്കേണ്ടതെന്നല്ല പറയുന്നത്, ഡിലേ ചെയ്യുക. 90 മിനിറ്റ് നിങ്ങളുടെ കോഫി ഡിലേ ചെയ്യുക. അപ്പോൾ രാവിലെ നിങ്ങൾ എണീക്കുന്ന സമയത്ത് അഡിനോസിൻ ബിൽഡപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ എഫക്റ്റ് അങ്ങ് തീർന്നതിന് ശേഷം മാത്രം കോഫി കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആഫ്റ്റർനൂൺ ക്രാഷ് ഉണ്ടാവില്ല. അതായത് ഉച്ചയാവുന്ന സമയത്ത് ഈ ഒരു ഉറക്കം വന്ന് ചത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഉറപ്പായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇതിനകത്ത് ആദ്യം പറഞ്ഞത് ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക രാവിലെ കോഫി കുടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ. ഇനി മൂന്നാമത്തത്, ഇൻക്രീസ് യുവർ ബോഡി ടെമ്പറേച്ചർ. അതായത് ബോഡി ടെമ്പറേച്ചറിന് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തത്, ബോഡി ടെമ്പറേച്ചർ കൂട്ടാൻ നമുക്ക് 2-3 വഴികളുണ്ട്. ഒന്നാമത്തത്, രാവിലെ എണീറ്റിട്ട് ഒന്ന് വാമപ്പ് ആവാം, അതായത് ഒരു ജോഗിങ്ങിനൊക്കെ പോവാം, അല്ലെങ്കിൽ ഒന്ന് എക്സസൈസ് ചെയ്യാം. 2-3 ഒരു 10 മിനിറ്റ് എക്സസൈസ് ചെയ്താലും മതി, അല്ലെങ്കിൽ 2-3 പുഷപ്പ് എടുക്കാം, അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാം. കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ കൂടും. ഈ ബോഡി ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് കോൾഡ് ഷവർ അല്ലെങ്കിൽ രാവിലെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഡോപ്പമിനും അഡ്രിനാലിനും റിലീസ് ചെയ്യും ബ്രെയിൻ. ഈ രണ്ട് ഹോർമോണും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡോപ്പമിൻ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അഡ്രിനാലിൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടയേർഡായിട്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൂടെ നടന്ന് പോവാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ വയ്യ, പെട്ടെന്നൊരു പട്ടി കടിക്കാൻ വന്നു, നിങ്ങൾ എന്ത് ചെയ്യും? വാണം വിട്ടോലോ ഓടും. എവിടെ നിന്ന് അറിഞ്ഞുകൂടാ എനിക്കൊരു എനർജി കിട്ടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓടിയ കഥകളൊക്കെ പലയിടത്തും പറയാറില്ലേ, ആ എനർജി കിട്ടുന്നത് അഡ്രിനാലിൻ റിലീസാണ്. ആ അഡ്രിനാലിൻ റിലീസ് ചെയ്യും. ഈ അഡ്രിനാലിൻ ഡോപ്പമിനും നിങ്ങളുടെ ഒരു ഡേ മൊത്തത്തിൽ ഫ്രഷ് ആയിട്ട് ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു മെത്തേഡ്. അതായത് ഈ ഒരു മോർണിംഗ് റുട്ടീനിൽ കുട്ടി ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിലും ഈ കുട്ടി ചേഞ്ചസ് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഡേ റിഫ്രഷിംഗ് ആയിട്ട് ആക്റ്റീവായിട്ട് വയ്ക്കും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊക്കെ ശീലിച്ച് വന്ന രീതികളെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള രീതികളാണ്. രാവിലെ എണീറ്റിട്ട് ഉടനെ തന്നെ കോഫി കുടിക്കുക, രാവിലെ എണീറ്റിട്ട് ഉടനെ തന്നെ വെറുതെ കട്ടിലിൽ തന്നെ കിടക്കുക, ഇതൊക്കെ ഒന്ന് മാറ്റി നോക്കുക, ഉറപ്പായിട്ടും ചേഞ്ച് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റുട്ടീനിലേക്ക് നിങ്ങളൊരു ഒരാഴ്ച പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവും. ശരിക്കും ഈ ഒരു വീഡിയോയുടെ താരം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വാല്യുബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ തൊട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പ്രാക്ടിക്കലാക്കി നോക്കുക, നിങ്ങളുടെ ലൈഫിലൊന്ന് പ്രാക്ടിക്കലാക്കിയിട്ട് ചെയ്ത് നോക്കുക. ഭയങ്കര വലിയ ആനക്കാര്യം റോക്കറ്റ് സയൻസ് എന്നല്ല പറയുന്നത്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്കൊന്ന് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ ചേഞ്ച് ഉണ്ടാവും. ശരിക്കും എക്സ്പീരിയൻസ് ആണ് എന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും റിസൾട്ട് ഈ വീഡിയോയുടെ താഴെ വന്ന് വീണ്ടും കമൻറ്റ് ചെയ്യുക. അതായത് എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ആയിരിക്കുമല്ലോ നിങ്ങൾ ചെയ്യുന്നത്, ഇതൊന്ന് പ്രാക്ടിക്കലി ചെയ്തു നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് പറയുക. ആൻഡ് താങ്ക്സ് ടു ബിഗ് താങ്ക്സ് ടു ആൻഡ്രൂ ഹ്യൂബർമാൻ. പുള്ളിക്കാരൻ ഒരു മാസ് മനുഷ്യനാണ്, കിട്ടിലോ ആണ്. പുള്ളിക്കാരൻ്റെ സൗണ്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഉറപ്പായിട്ടും ആൻഡ്രൂ ഹ്യൂബർമാൻ്റെ പോഡ്കാസ്റ്റുകളൊക്കെ നിങ്ങൾ കേൾക്കാൻ നോക്കുക. മറ്റ് പല റുട്ടീൻ സംഭവങ്ങളും പ്രൊഡക്ടിവിറ്റിയൊക്കെ പറയുന്നവരെ ഫോളോ ചെയ്യുന്നേക്കാളും ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ റിസർച്ച് ചെയ്യുന്ന ആളെയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ചേഞ്ചിങ് കാര്യങ്ങളുണ്ടാവും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ, ലവ് യു.